നമസ്കാരം. വീണ്ടും 5 തീവ്രവാദികളെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ബാംഗ്ലൂരിൽ നിന്നും പിടിച്ചിരിക്കുന്നത്. ഈ 5 തീവ്രവാദികൾക്ക് പ്രചോദനം നൽകിയത്, അതുപോലെ തന്നെ ട്രെയിനിങ് നൽകിയത് ഇതെല്ലാം കേരളത്തിന്റെ ഒരു തലച്ചോറാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിച്ചേ പറ്റൂ. ഇതാണ് അതിന്റെ സത്യം. അബ്ദുൽ നാസർ മദനിയുടെ ഉറ്റതോഴനായ തടിയന്റെ വിട നസീർ, അയാൾ പരപ്പനാഹാര ജയിലിലായിരുന്നു, ഇപ്പോഴും അവിടെ തന്നെയാണ്. അയാൾ അവിടെ കൊലക്കേസിൽപ്പെട്ട് അവിടെ വന്ന് 5 പേർക്ക് അദ്ദേഹം കൊടുത്ത ട്രെയിനിങ്ങിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ആ തീവ്രവാദം എങ്ങനെയാണോ മറ്റുള്ളവർക്ക് അവർ ഈ പറയുന്ന സ്ഥിരം ഇവരുടെ പരിപാടി ഇത് തന്നെയാണ്. ഞാനത് നമുക്കാർക്കും അതൊന്നും ഒരു അത്ഭുതമല്ല. എങ്ങനെയാണോ മറ്റുള്ളവർക്ക് ഈ തീവ്രവാദ രോഗം ഇവര് പകർന്നു കൊടുക്കുന്നത്, അതുപോലെ പകർന്നു നൽകി ഇപ്പോ ഇവർ പോലീസിന്റെ വലയിലായിട്ടുണ്ട്. മൊത്തം 10 പേരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ 5 പേരെ കൂടിയുള്ള ഒരു തെരച്ചിലിന്റെ ഭാഗമാണ് പോലീസ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഓരോ ദിവസവും കേരളത്തിന്റെ പേര് ദുഷിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഈ തീവ്രവാദ ശക്തികൾ പല തരത്തിലാണ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവർക്ക് സ്നേഹവും സമാധാനവുമാണ് പ്രചരിപ്പിക്കേണ്ടതെങ്കിൽ ഇവർ ഇതുപോലുള്ള ഈ ബോംബിടാനും ഈ ആൾക്കാരെ കൊല്ലാനും ഈ ബലാത്സംഗം ചെയ്യാനും ഈ ഇവിടുത്തെ സംസ്കാരം നശിപ്പിക്കാനും ഒക്കെ ഇവര് തുനിയോ? എല്ലാവരും തീവ്രവാദികളാണോ? എന്നാൽ ഈ തീവ്രവാദികളെ എന്തുകൊണ്ട് ആ വിഭാഗത്തിലുള്ളവർ ഒറ്റപ്പെടുത്തുന്നില്ല? ഈ ജിഹാദികളെ എന്തുകൊണ്ടാണ് ആ വിഭാഗത്തിലുള്ളവർ ഒറ്റപ്പെടുത്തുന്നില്ല? അവർ തന്നെ ഇവരെ സമൂഹത്തിൽ നിയമത്തിന്റെ മുന്നിൽ പിടിച്ചുകൊണ്ടുവന്ന് കാണിക്കാത്ത എന്താണ്? ഒരു മുറിയിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 3 പേര് തീവ്രവാദിയാണെങ്കിൽ 7 പേര് തീവ്രവാദിയല്ല, പക്ഷെ 7 പേരുടെ മൗനം, അതാണ് ഈ രാജ്യത്തിന്റെ ഭീഷണി. നിങ്ങൾ ചിന്തിക്കൂ. ഒരു സൈഡിൽ മയക്കുമരുന്ന് നൽകി കൊല്ലുന്നു, ഒരു സൈഡിൽ ക്രൂരമായി കൊല്ലുന്നു. ഈയിടയ്ക്ക് ഒരു പെൺകുട്ടീനെ, മംഗലാപുരത്തുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറയുന്നത് കൊങ്ങിണി ക്രിസ്ത്യനാണ്, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ 300 സിഗരറ്റ് കൊണ്ട് പൊള്ളിപ്പിച്ചു ഒരു ജിഹാദി, കോഴിക്കോടുള്ള ഒരു ജിഹാദി. ആ കുട്ടിയെ ഡ്രഗിന് അടിമയാക്കി, ആ കുട്ടീനെ 500+ തവണ ലൈംഗികമായി അതിനെ മിസ്യൂസ് ചെയ്തു. എന്റെ അടുത്ത് വന്ന പരാതിയാണ്. അവൻ ഇപ്പം കോഴിക്കോട് കിടന്ന് അനുഭവിക്കുന്നുണ്ടവൻ. അവൻ നല്ല പോലെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സമൂഹം അറിയുന്നുണ്ടോ? കർണാടകയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അവസ്ഥ ഇതാണ്. ഈ ജിഹാദികളുടെ ഇടയിൽ ചെന്ന് പെടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഇതാണ്. ഇവർക്ക് ആരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുക? എത്രയെന്ന് പറഞ്ഞ് പോലീസിനെ ഇതിന്റെയൊക്കെ പറയാൻ നടക്കാൻ പറ്റും? ഈ കുട്ടികൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ 7, 8, 9 തൊട്ട് കുട്ടികൾ ഡ്രഗിന് അടിമയാണ്. 4 വർഷം കഴിയുമ്പോൾ പിള്ളേരുടെ ലൈഫ് തകർന്നു പോകും. ഈ ടെററിസത്തെ പറ്റി ആരും അറിയുന്നില്ലേ? നേരിട്ട് തന്നെ കൊല്ലണമെന്നില്ല. ശരീരത്തെ നശിപ്പിക്കുക, ബുദ്ധിയെ നശിപ്പിക്കുക, ചിന്തയെ നശിപ്പിക്കുക. ചിന്ത നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ ജീവിക്കും? എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത്? ഇത് എനിക്ക് മക്കളില്ല, എനിക്കിവിടെ കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പക്ഷെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും അവിടെ മക്കളുള്ളവരും അവിടെ ഭാവിയെ ചിന്തിക്കുന്നവരും അവിടെ ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഇതിന്റെതിരെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക. നിങ്ങൾ ചിന്തിക്കൂ. അതോ നിങ്ങളുടെ തലയ്ക്കത്തത് ചെളിയാണോ? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? മരിക്കാൻ മനസ്സുള്ളവനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർക്കൂ. ഈ പറയുന്ന 1000, 10000 വർഷമൊന്നും മനുഷ്യൻ ജീവിക്കുന്നില്ല. 10, 24 ദിവസം മാത്രമേ ഒരു മനുഷ്യന്റെ ആയുസുള്ളൂ. അത് പകുതിയും ഉറങ്ങിത്തീർക്കുകയാണ്. ഇത് ഒരു ദിവസം പ്രതി രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് തന്നെ ഇവർക്ക് ഒരു കാരണവശാലും ഇവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തോട് ഇവർക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. ഇവർക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു വിഭാഗത്തെ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളുടെ സഹോദരങ്ങളാണെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ മതിയോ? ഇവിടുത്തെ ഭരണഘടന ഇവർക്ക് എല്ലാ സുഖങ്ങളും കാര്യങ്ങളും എല്ലാം നൽകുന്നത് ഈ ഇതുപോലെ തീവ്രവാദം നടത്താൻ വേണ്ടിയിട്ടാണോ? ഈ രാജ്യത്ത് RSS പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള മറ്റു മതങ്ങളും എല്ലാവരും ഇവിടെ നിലനിന്നു പോകുന്നത്. എന്നാൽ ഇവിടെ ഇവരുടെ കണ്ണിൽ ഈ RSSഉം ഈ സനാതനധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്നവരും കാവിയിട്ടവരും ഈ രുദ്രാക്ഷമിട്ടവരും നെറ്റിയിൽ കുറിയിട്ടവരും ഈ ക്ഷേത്രത്തിൽ പോകുന്നവരും എല്ലാം ഇവർക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഓപ്പോസിറ്റ് രീതിയിൽ നിൽക്കുന്നവരായിട്ടാണ് ഇവർ കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പ്രിയ സമൂഹമേ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഇനി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇനി നമ്മളുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി മാക്സിമം ഒരു 25 വർഷം
അതിൽ 15 വർഷത്തിനുള്ളിൽ ഇവർ നമ്മളെ ഇല്ലാണ്ടാക്കി കളയും. അങ്ങനെ ഇല്ലാണ്ടാവാതിരിക്കാൻ നമ്മളൊന്ന് ചിന്തിക്കുക. ഇവിടുത്തെ സംഘടനകളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഈ പൈശാചിക ശക്തികളെ തരണം ചെയ്യാനും ഈ പൈശാചിക ശക്തികളെ ചെറുക്കാനും വേണ്ടി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് വർഗീയമായി കാണരുത്. ഇതൊരു സംസ്കാരമാണ്. എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും ഒന്നായി കണ്ട് ഒരു ജാതിയും മതവുമില്ല, എല്ലാം ഈശ്വരന്റെ മുന്നിൽ ഒന്നാണെന്നുള്ള പരബ്രഹ്മ സങ്കല്പത്തിൽ ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. പക്ഷെ ഇവിടെ ഞാനും നീയും രണ്ടാണ് എന്ന് പറയുന്ന ദ്വൈത സിദ്ധാന്തത്തെ കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാരെ രണ്ടായി കണ്ടുകൊണ്ട് ഇവിടുത്തെ സംസ്കാരത്തെ അമ്മയെ അമ്മയായിട്ടും പെങ്ങളെ പെങ്ങളായിട്ടും മകളെ മകളായിട്ടും കാണുന്ന ഈ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എന്തിനാണ് ഈ നാട്ടിൽ? നോക്കൂ, ഇവിടെ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ അന്യ ആൾക്കാരെ രണ്ടായി കണ്ട് ചരിത്രമുണ്ടോ? അതിഥി ദേവോ ഭവ എന്നല്ലേ നമ്മളെല്ലാം പഠിച്ചതും പഠിപ്പിച്ചതും? പക്ഷെ നമ്മളുടെ അറിവില്ലായ്മ, നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ഈ ഈ ഹൈന്ദവ സംസ്കാരത്തെയും ഈ സനാതന ധർമ്മത്തെയും നമ്മൾ ഉയർത്തിപ്പിടിക്കാത്തത്. ഇതൊരു വലിയ കടലാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ വ്യക്തിയാണ്. അതൊക്കെ കളഞ്ഞിട്ട് ഈ ഈ ഇതിലേക്ക് വന്നതിന് കാരണം എന്താണ്? ആ വെറും ഒരു ചെറിയ പീനട്ടല്ല നമ്മൾ നമ്മൾക്ക് മുന്നിൽ വെച്ച് നീട്ടിയത്. നമ്മുടെ മഹാ ഋഷിവര്യന്മാർ നമ്മളുടെ മുന്നിൽ വെച്ച് നീട്ടിയ അറിവിന്റെ സാഗരത്തെ നമ്മൾ തിരിച്ചറിയണം. വെറും ഒരു 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 ചെറിയ ഒരു 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 കടല പിണ്ണാക്കം എടുത്തു വെച്ചുകൊണ്ട് ഈ വലിയ ഹിമാലയൻ മലയനെ, അറിവിന്റെ ഹിമാലയൻ മലയനെ പുച്ഛിക്കാനും അതല്ല ഇതാണ് വലുതെന്ന് പറയാനും ജിഹാദികൾക്ക് എന്താണുള്ളത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എത്രമാത്രം അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്? നമ്മൾക്ക് എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നത് ഈശ്വരന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പറഞ്ഞതും, ഇവിടെ ജാതി വേണ്ട, ഇവിടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ ഒരു ഒരു വിഭാഗം അല്പന്മാർ, ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ, അവർ ഈ മതത്തിനെ ഉപയോഗിച്ച് മനുഷ്യനെ രണ്ടായി കാണിച്ചുകൊണ്ട് ഇന്നിവിടെ തീവ്രവാദത്തിലെത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇന്നത്തെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഒരു ഒരു സൈഡിൽ നിന്നും നമ്മളുടെ കുട്ടികളെ ഡ്രഗ്സ് കൊടുത്ത് നശിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സംസ്കാരം അമ്മയെ അമ്മയായിട്ട് കാണാനും പെങ്ങളെ പെങ്ങളായിട്ട് കാണാനും കഴിയാത്ത രീതിയിൽ തലച്ചോറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 7-ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ, ഈ ഭാരത ചിന്തയെ ഉയർത്തിപ്പിടിക്കേണ്ട, ഈ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളേണ്ട കുട്ടികൾ, അവരിന്ന് ഡ്രഗ്സിന് അടിമയാണ്. ഈ കുട്ടികളെ ആര് രക്ഷിക്കും? ആരാണ് ഇവിടെ രക്ഷിക്കുന്നത്? ഇതിനുവേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ 4 പ്രാവശ്യമാണ് ഞാൻ ജയിലിൽ പോയി കിടന്നത്. എന്തുമാത്രം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചു. ഇന്ന് കേരളത്തിലെ അമ്മമാരും ഓരോ പിതാക്കന്മാരും കരയുകയാണ്. ഇന്നിപ്പോ ഇവന്മാർ നേരിട്ട് വന്ന് തീവ്രവാദങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സൈഡിൽ ഫിനാൻസ് മസിൽ കംപ്ലീറ്റ് തകർത്തുകൊണ്ടിരിക്കുന്നു. ഹിന്ദു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാവരും ഹിന്ദുക്കളാണ്, സനാതനികളാണ്. ഇവർക്ക് ജോലി ചെയ്യാനുള്ള അവസ്ഥയില്ലാതായി തീരുകയാണ്. ഫിനാൻസ് മസിലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജിഹാദികൾ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അവർക്ക് എല്ലാ രാജ്യവും അവരുടെ കീഴിൽ എത്തിക്കണമെന്നുള്ള ഒരു അജണ്ടയോടാണ് പോകുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാനോ ഇതിനെതിരെ നമ്മൾ ഒരുന്ന് വിരൽ ചൂണ്ടുകയോ ഇതിനെതിരെ ശബ്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്നവൻ ഈ രാജ്യത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നവരെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നു. ഹിന്ദുവിന്റെ മൗനം, ഹിന്ദു ശാന്തമായി ഇരിക്കുന്നത് അവർക്കറിയാം. ഹിന്ദു എന്ത് ചെയ്താലും അനങ്ങില്ല. ഹിന്ദു അങ്ങനത്തെ ഒരു അനങ്ങാ പാറയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്ന രീതി, അവരെ സർക്കാരിനെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന രീതി, അവരെ ഈ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുന്ന ചില ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പെണ്ണും പണവും കൊടുത്ത് ആ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഈ ജിഹാദികൾ ഈ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നവരെ ആക്രമിക്കുന്ന രീതി, ഇത് എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ? ഇവിടെ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ ഒന്നായിട്ട് നിയമത്തെ അനുസരിച്ച് ജീവിക്കണം. ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവരിങ്ങനെ ബോംബുമായിട്ട് നാട്ടുകാരെ കൊല്ലാൻ നടക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ഭയാനകമായ അവസ്ഥയിലേക്കാണ് കേരളം എത്തി നിൽക്കുന്നതെന്ന്. ഒരു മലയാളിക്ക് കർണാടകയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു 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 മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികളുടെ നാടെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് ചില വിഭാഗത്തിൽപ്പെട്ടവർക്ക് കർണാടകയിൽ വീട് പോലുമില്ല. എത്ര വേദനിക്കുന്ന അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ.